നമസ്കാരം. നമ്മുടെ പ്രധാനമന്ത്രി ഇന്നും രാവിലെ 10 മണിക്ക് രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഏവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ 100 കോടി ആളുകൾക്ക് കോവിഡ് വാക്സിൻ നൽകിയത്. അതൊരു നാഴികക്കല്ല് തന്നെയാണ്. സ്വാഭാവികമായിട്ടും അതിനെപ്പറ്റി തന്നെയായിരിക്കും അദ്ദേഹം പറയുന്നത് എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. അതേപോലെ തന്നെ അദ്ദേഹം കോവിഡ് വാക്സിൻ 100 കോടി ആളുകൾക്ക് നൽകിയതിനെ പറ്റി തന്നെ വളരെ അഭിമാനപുരസരം അദ്ദേഹം പറയുകയുണ്ടായി. ഒപ്പം തന്നെ ആ കോവിഡ് നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് ആ കോവിഡ് ബാധിച്ച് ആ സമയം മുതൽ ഇപ്പോൾ വരെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഒപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകർക്ക് പിന്തുണയും അവരുടെ ആത്മവിശ്വാസമൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത ദീപം തെളിക്കലും മറ്റും അതിനെപ്പറ്റിയൊക്കെ പറയുകയുണ്ടായി. പക്ഷേ ഇവിടുത്തെ മാധ്യമങ്ങൾ നമ്മളോട് പ്രത്യേകിച്ച് കോട്ട് ചെയ്യാതെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇവിടുത്തെ മാധ്യമങ്ങൾ അത് യഥാർത്ഥത്തിൽ ഒഴിവാക്കിയോ മുക്കുകയാണ് ചെയ്തത്. അദ്ദേഹം പല കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചു. ആ കൂട്ടത്തിൽ എടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ട്. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ അത് വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ ഒഴിവാക്കി എന്ന് പറയാം. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, മേക്കിംഗ് ഇന്ത്യ വഴി നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ കോവിഡ് വാക്സിൻ കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതം സുരക്ഷിതമാക്കാൻ പറ്റുമെങ്കിൽ ഇനി ദീപാവലിയാണ് വരുന്നത്, എന്തുകൊണ്ട് നമുക്ക് നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ചുകൂടാ? അത് വളരെ കൃത്യമായിട്ട് ഒരു കൂട്ടരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള, ഒരു രാജ്യത്തിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ്. പക്ഷേ മോദി അത് പ്രത്യക്ഷത്തിലല്ല പറഞ്ഞിരിക്കുന്നത്, പരോക്ഷമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് വടക്കേ ഇന്ത്യക്കാർക്ക് മനസ്സിലായി. പക്ഷേ ഇങ്ങ് തെക്ക് കിടക്കുന്നവർക്ക് ഇതുവരെ അത് മനസ്സിലായിട്ടില്ല. മനസ്സിലായിട്ടുണ്ടെങ്കിലും അത് എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് അവർ മറ്റുള്ളവരോട് പറയാൻ തയ്യാറായിട്ടില്ല. ഇനി വ്യക്തമായി പറഞ്ഞാൽ ദീപാവലിയിൽ ഇവിടുന്ന് ശതകോടികൾ കൊയ്തുകൊണ്ട് പോകുന്നത് കുറച്ച് വർഷങ്ങളായിട്ട് ചൈനയാണ്, അത് പടക്കമായിട്ടും മറ്റുമൊക്കെ. അദ്ദേഹം ദീപാവലി പ്രമാണിച്ച് പറഞ്ഞ കാര്യം ഇതാണ്, ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന നമ്മുടെ സാധനങ്ങൾ വെച്ച് ദീപാവലി നമുക്ക് ആഘോഷിക്കാം. വ്യക്തമാണ് ചൈനയ്ക്കുള്ള പണിയാണത്. അത് കേൾക്കേണ്ടവർ നല്ല വൃത്തിയായിട്ട് തന്നെ കേട്ടിട്ടുണ്ട്. അവർ അതിനെ പിൻപറ്റി, അതായത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ വാക്കുകളെ പിൻപറ്റി സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിനും തുടങ്ങി കഴിഞ്ഞു. നമുക്കറിയാവുന്ന പോലെ ഘട്ടം ഘട്ടമായി ചൈനയുടെ ഓരോ സംഗതികളും ഇവിടെ നിന്ന് ബാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിരവധി ആപ്പുകൾ ഇപ്പോൾ തന്നെ നിലവിൽ തന്നെ അത് ഇവിടെ ബ്ലോക്കാണ്, അല്ലെങ്കിൽ ബാനാണ്. അതേപോലെ തന്നെ ചില കമ്പനികൾക്കും ഒക്കെ അവരെ ഇങ്ങനെ പത്തി മടക്കി പിന്തിരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഇതാ ഇപ്പോൾ ദീപാവലി എന്നത് ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് 135 കോടി ജനങ്ങളുണ്ട്, എത്ര കോടിയുടെ ബിസിനസ്സായിരിക്കും ഈ ദീപാവലി പ്രമാണിച്ച് ചൈനയ്ക്ക് ഇന്ത്യയിൽ നിന്ന് മാത്രം കിട്ടുന്നത്, അതിൻ്റെ കടക്കൽ കൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പോൾ കത്തി വച്ചിരിക്കുന്നത്. അത് കൃത്യമായിട്ടും മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലായി, നമ്മുടെ ഇവിടെയുള്ള മാധ്യമങ്ങൾക്ക് മനസ്സിലായിട്ടും അത് മനസ്സിലാവാത്ത രീതിയിൽ അത് വാർത്ത പോലും കൊടുക്കാതെ ഒതുക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം രാവിലെ കേട്ടവർ ഒരിക്കൽ കൂടി കണ്ടാൽ മനസ്സിലാവും അദ്ദേഹം ഇത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മേക്കിംഗ് ഇന്ത്യ വഴി ഉണ്ടാക്കിയ നമ്മുടെ കോവിഡ് വാക്സിൻ കൊണ്ട് നമ്മുടെ ജീവിതം, നമ്മുടെ ജീവൻ നമുക്ക് സുരക്ഷിതമാക്കാൻ പറ്റുമെങ്കിൽ ഇനി ദീപാവലി വരുന്നു, ആ ദീപാവലി കാലത്തും നമ്മുടെ, അതായത് നമ്മുടെ രാജ്യം ഉണ്ടാക്കുന്ന സംഗതികൾ കൊണ്ട് നമുക്ക് ആഘോഷിക്കാം. അർത്ഥം ഒന്നേ ഉള്ളൂ, ചൈനയുടെ സാധനങ്ങൾ നമുക്ക് വേണ്ട, അവരെ അങ്ങ് ഒഴിവാക്കിയേക്കൂ എന്നാണ് പറഞ്ഞത്. അതെന്തായാലും അക്ഷരം പ്രതി വടക്കേ ഇന്ത്യയിലുള്ളവരും അല്ലെങ്കിൽ ഹിന്ദി അറിയാവുന്നവരും മറ്റുള്ളവരുമൊക്കെ അത് അക്ഷരം പ്രതി ആ വാക്കുകൾ ശിരസ വഹിച്ച് അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നം തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ നമ്മൾ ഇവിടെയുള്ള മലയാളികൾ ചിലർ, അന്തംഗമികളും സുടാപ്പികളുമൊക്കെ ആ വാശിപ്പുറത്ത് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് മാത്രം ചൈന സാധനങ്ങളും ചൈന പടക്കങ്ങളും ഒക്കെ മേടിച്ച് അവർ ചിലപ്പം ആഘോഷിക്കാൻ താല്പര്യമില്ലാത്തവർ വരെ ആഘോഷിച്ചിരിക്കും. അതങ്ങനെയാണല്ലോ സ്വാഭാവികമായിട്ടും. പക്ഷേ അദ്ദേഹത്തിനെ കേൾക്കുന്നവരാണ് ഈ ഇന്ത്യയിൽ കുറച്ച് കൂടുതൽ ഉള്ളതിനാൽ അദ്ദേഹം പറഞ്ഞ ഈ ഒരു ആഹ്വാനം ശിരസ വഹിച്ചുകൊണ്ട് 8-ൻ്റെ അല്ല 16-ൻ്റെ പണി തന്നെയായിരിക്കും ഈ ദീപാവലിക്ക് ഇന്ത്യൻ വിപണിയിൽ നിന്ന് ചൈന വാങ്ങിക്കൂട്ടാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.